ഒരു രാജാവിന്റെ അലങ്കാരം എന്ന് പറയുന്നത് അയാളുടെ കിരീടമാണ് അല്ലെ. അതേപോലെ ഒരു വീടിന്റെ അലങ്കാരം എപ്പോഴും അതിന്റെ റൂഫായിരിക്കും. അലങ്കാരം മാത്രമല്ല അതിലെ പ്രൊട്ടക്ഷനും, ആ വീടിന്റെ പ്രൊട്ടക്ഷൻ എന്ന് തന്നെ പറയുന്നത് റൂഫായിരിക്കും. ഇന്ന് റൂഫിംഗിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് ഒരുപാട് കൂടുതലാണ്. ഏത് മെറ്റീരിയൽ എടുക്കണം, ഏത് ഡിസൈൻ എടുക്കണം, മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ മെറ്റീരിയൽ എന്താണ്, ഏത് പ്രൈസ് എടുക്കണം, ഏത് ബ്രാൻഡിൽ എടുക്കണം, ഒത്തിരി കൺഫ്യൂഷൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതാണ് ശരിക്കും ഷിംഗിൾസ്. ഇന്ന് കസ്റ്റമേഴ്സ് അറിയാതെ ഓരോ കുഴിയിലും പോയി ചാടുന്ന അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രൊഡക്റ്റിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഷിംഗിൾസ്. അപ്പൊ നമ്മൾ ഈ ഷിംഗിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണ് ഷിംഗിൾസ്, എങ്ങനെയാണ് ഷിംഗിൾസ് വിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റും എടുക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു സംഭവമുണ്ട്, എന്താണ് ആ മെറ്റീരിയൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെറ്റീരിയൽ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാവുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും എടുക്കാവൂ. അത് ഇനി നമ്മൾ എടുക്കുന്ന റൂഫിംഗ് ഷീറ്റ് ആവട്ടെ, ഓടാവട്ടെ, ഷിംഗിൾസ് ആവട്ടെ, എന്താണെങ്കിലും നമ്മൾ ആദ്യം ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഷിംഗിൾസ് എങ്ങനെ പഠിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഈസി വേ പറഞ്ഞുതരാം. ബേസിക്കലി ഷിംഗിൾസ് രണ്ട് ടൈപ്പാണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്ന കാറ്റഗറി, രണ്ടാമത് അമേരിക്കൻ ഷിംഗിൾസ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി. അപ്പൊ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിക്കും രണ്ട് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. അമേരിക്കൻ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ചൂടുണ്ട്, വെയിലുണ്ട്, മഴയുണ്ട്, കാറ്റുണ്ട്, മഞ്ഞുവീഴ്ചയുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ, എനി ക്ലൈമാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു 99% തണുപ്പുള്ള നാടാണ് ശരിക്കും യൂറോപ്യൻ കൺട്രീസ് എല്ലാം വരുന്നത്. അതാണ് യൂറോപ്യൻ ഷിംഗിൾസും അമേരിക്കൻ ഷിംഗിൾസും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആദ്യത്തെ വരുന്നത്. കാരണം അമേരിക്കൻ ഷിംഗിൾസ് എന്ന് പറയുമ്പോൾ ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും ഓക്കെ ആണ്. യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് തണുപ്പുള്ള രാജ്യങ്ങളിൽ മാത്രം ഇടുന്ന ടൈപ്പ് ഓഫ് ഷിംഗിൾസ് ആണ്. ഇനി വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ ഷിംഗിൾസ് ഉണ്ടാക്കുന്നത് ഒരു ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ മുകളിൽ, അല്ലെ റൂഫിംഗ് ഷീറ്റ് ആദ്യം, സോറി, നമ്മള് ഷിംഗിൾസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഷിംഗിൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീറ്റിന്റെ മുകളിൽ നമ്മൾ കുറച്ച് സ്റ്റോൺ ഒട്ടിച്ചു വെക്കുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും ഷിംഗിൾസ്. അപ്പൊ ഷിംഗിൾസിൽ നമുക്ക് അമേരിക്കനും യൂറോപ്യനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഷീറ്റിൽ ആണ് ഇത് ഒട്ടിക്കുന്നത്, എന്താണ് ഈ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മ്, ഈ രണ്ട് മെറ്റീരിയൽ അനുസരിച്ചാണ് ശരിക്കും ഇതിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് ഇത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്ന ഫൈബർ ഗ്ലാസ് മെറ്റീരിയലെ, ഈ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ബിറ്റുമിൻ ഷീറ്റ് കോമ്പിനേഷൻ ഉള്ള ഒരു മെറ്റീരിയലിന്റെ മുകളിൽ അസ്ഫാൾട്ട് എന്ന് പറയുന്ന ഒരു ഗം ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഷിംഗിൾസ് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബിറ്റുമിൻ കോട്ടിംഗ് ഷീറ്റ്, ബിറ്റുമിൻ കോട്ടൺ ഷീറ്റുകൾ, ബിറ്റുമിൻ ഗം ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ ഷിംഗിൾസ്. അപ്പൊ അമേരിക്കൻ ഷിംഗിൾസും യൂറോപ്യൻ ഷിംഗിൾസുള്ള വേറെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ ഷിംഗിൾസ് ശരിക്കും മടക്കുമ്പോൾ പൊട്ടിപ്പോകും, യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് മടക്കുമ്പോൾ പൊട്ടിപ്പോവില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൊട്ടിപ്പോകുന്നതല്ലേ, അപ്പൊ പൊട്ടിപ്പോകുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലെ. പക്ഷേ ഷിംഗിൾസിന്റെ കേസ് വളരെ വ്യത്യാസമാണ്. ഷിംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്ന ഷിംഗിൾസ് ആണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. അതായത് എനി ക്ലൈമാറ്റിൽ ഇടാൻ പറ്റുന്ന ഷിംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും പൊട്ടിപ്പോകുന്ന ഷിംഗിൾസ് ആണ്. അപ്പോൾ എനി ക്ലൈമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിനെ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ക്ലൈമാറ്റിക്കലി അത് ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ ക്ലൈമാറ്റിനോട് ഏകദേശം ഇക്വലന്റ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ മഴയുണ്ട്, വെയിലുണ്ട്, കാറ്റുണ്ട്, മഞ്ഞുണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഇടാൻ പറ്റുന്ന ഷിംഗിൾസ് എന്ന് പറയുന്നത് യു എസ് ഷിംഗിൾസ് ആണ്. ഇനി യു എസ് ഷിംഗിൾസ് ചിലപ്പോൾ നമുക്ക് ഏതൊക്കെ കൺഫ്യൂഷൻസ് ബ്രാൻഡുകൾ വരാം. അപ്പം നോർമലി നമ്മളെടുത്ത് ഒരു ബ്രാൻഡ് വരുമ്പോൾ നമുക്ക് ഏത് ഷിംഗിൾസ് ആണോ എന്താണോ നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് വളരെ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നിങ്ങളെടുത്ത് വരുന്ന ഷിംഗിൾസിനെ ഒന്ന് നന്നായിട്ട് മടക്കി നോക്കുക. മടക്കി നോക്കുമ്പോൾ ശരിക്കും പൊട്ടിപ്പോകുന്ന ഷിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും യു എസ് ഷിംഗിൾസ് ആണ്.
ഒട്ടാതെ ഇങ്ങനെ ഒലഞ്ഞു കളിക്കുന്ന ടൈപ്പ് ഓഫ് ഷിംഗിൾസ് ഉണ്ട്. അത് ശരിക്കും യൂറോപ്യൻ ഷിംഗിൾസ് ആണ്. ഓക്കെ, ഇനി യൂറോപ്യൻ ഷിംഗിൾസിന്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് അത് തണുപ്പ് രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസൈൻ ഒരു ഷിംഗിൾസ് ആണ് അല്ലെ. അപ്പൊ തണുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും നമ്മൾ അതിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നത് ബിറ്റുമിൻ ആണ്, ബിറ്റുമിൻ ഗമ്മാണ്, എല്ലാം ബിറ്റുമിൻ ആണ്. ബിറ്റുമിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ റോഡിൽ നിന്ന് ടാറ് ഉണ്ടല്ലേ, ഈ ടാറിന്റെ ശരിക്കും വേറെ രൂപഭേദമാണ് ശരിക്കും ഈ ബിറ്റുമിൻ ഷീറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബിറ്റുമിൻ നമുക്ക് അറിയാൻ പറ്റും തണുപ്പിൽ പ്രത്യേകിച്ച് അതിന്റെ രൂപമാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അപ്പൊ ഇത് ശരിക്കും നമ്മൾ ചൂടത്തിറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീറ്റിന് ഡിക്കേ സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുകാനും കുറെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈന്റ് വരാനൊക്കെ ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അമേരിക്കൻ ഷിംഗിൾസിന് വെച്ച് നോക്കുമ്പോൾ ചാൻസ് വളരെ കൂടുതലാണ് ശരിക്കും യൂറോപ്യൻ ഷിംഗിൾസിന് കംപ്ലൈന്റ് വരാൻ. അതാണ് നമുക്ക് സാധാരണ ഷിംഗിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ കീറി പോകാനും പൊളിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് കൂടുതലുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് യൂറോപ്യൻ ഷിംഗിൾസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ആപ്റ്റ് അല്ല, നമ്മുടെ നാട്ടിലേക്ക് യു എസ് ഷിംഗിൾസ് മാത്രമാണ്. അപ്പൊ നിങ്ങളെടുത്ത് വരുമ്പോൾ ഒരു ഷിംഗിൾസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, യൂറോപ്യൻ ഷിംഗിൾസ് ആണോ അമേരിക്കൻ ഷിംഗിൾസ് ആണോ എന്ന് കൃത്യമായി ചോദിക്കുക. അമേരിക്കൻ ഷിംഗിൾസ് ആണെന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി അയാൾ പറയുന്നത് അമേരിക്കൻ ഷിംഗിൾസ് ആണ്, പക്ഷെ നമുക്കത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് പൊട്ടിച്ച് നോക്കുക, അതായത് മടക്കി നോക്കുക. മടക്കി നോക്കുമ്പോൾ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് ഓഫ്കോഴ്സ് അമേരിക്കൻ ഷിംഗിൾസ് ആണ്, അതായത് ഫൈബർ ഗ്ലാസ് ഷിംഗിൾസ് ആണ്. അല്ലെങ്കിൽ അതിലെ ബുക്ക്ലെറ്റുകളും പേപ്പറുകളും അതിന് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളെല്ലാം ചോദിക്കാം. അതിൽ ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ, ബിറ്റുമിൻ, സോറി, അസ്ഫാൾട്ട് ഗം, ഈ രണ്ട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അമേരിക്കൻ ഷിംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ബേസിക്കലി ഷിംഗിൾസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്ന ചെറിയ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പോകുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോ എന്താണ് ഷിംഗിൾസ് എന്നുള്ളതും, ഷിംഗിൾസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും, എങ്ങനെയാണ് ഒരു ക്വാളിറ്റിയുള്ള ഷിംഗിൾസ് എടുക്കുന്നത് എന്നുള്ളതും, ഷിംഗിൾസ് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയും പുതിയൊരു ഇൻഫർമേഷനും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്.